നമസ്കാരം. എസ് എൻ കെ വേൾഡിന്റെ ഇൻഫർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. LSS പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം 28 മാർക്കും 27 മാർക്കും വാങ്ങി നേരിയ വ്യത്യാസത്തിന് LSS നഷ്ടപ്പെട്ടു പോയ ചില വിദ്യാർത്ഥികളുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെയാണ് റീവാലുവേഷന് സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് മിക്ക ആളുകളും ചോദിച്ചിരുന്നു. അവർക്കുള്ള മറുപടിയും അവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നേരിയ വ്യത്യാസത്തിന് LSS നഷ്ടപ്പെട്ട എല്ലാവരും തന്നെ റീവാലുവേഷന് സമർപ്പിക്കണം. എന്തെങ്കിലും കാരണം കൊണ്ടാണ് നഷ്ടപ്പെട്ട് പോയത് എങ്കിൽ തീർച്ചയായും LSS തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. 10-ാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണോ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുന്നത് അതിന് തുല്യമാണ് 4-ാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് LSS സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ളത്. തീർച്ചയായും അത് ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവസാനം വരെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനി എങ്ങനെയാണ് ആ റീവാലുവേഷന് സമർപ്പിക്കേണ്ടത് എന്നതാണ് ഇനി നാം പറയാൻ പോകുന്നത്. ജൂൺ മാസം നടത്തിയ LSS പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പരീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.parikshabhavan.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നാളെ മുതൽ ഒക്ടോബർ 27 തീയതി മുതൽ നവംബർ 1 തീയതി ഉച്ചയ്ക്ക് 2 വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിന്റൗട്ട് അവിടെ നിന്ന് ലഭിക്കും. ആ പ്രിന്റൌട്ടും അപേക്ഷാ ഫീസും സ്കൂളിലെ പ്രഥമാധ്യാപകൻ മുഖേന ബന്ധപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് 1 നവംബർ 1 തീയതി തന്നെ വൈകുന്നേരം 4 മുമ്പായി സമർപ്പിക്കുകയും വേണം. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് 1 100 രൂപ എന്ന നിരക്കിലാണ് ഫീസ് അടക്കേണ്ടത്. എത്ര വിഷയങ്ങളാണോ നിങ്ങൾ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് ഓരോ വിഷയത്തിനും 100 രൂപയായിരിക്കും ഫീസ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരീക്ഷാർത്ഥികളിൽ നിന്നും ലഭിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട് ഓൺലൈനിൽ വെരിഫൈ ചെയ്യേണ്ടതും ഫീസ് പണമായി സ്വീകരിച്ച് അപേക്ഷകർക്ക് രസീത് നൽകുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നും നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, 1-ാം തീയതിക്ക് ശേഷം ലഭിക്കുന്നതോ അതോടൊപ്പം തന്നെ അപൂർണമായ വിവരങ്ങൾ അടങ്ങിയതുമായ അപേക്ഷകൾ യാതൊരു കാരണവശാലും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സ്വീകരിക്കുകയില്ല. കാരണം അത്തരത്തിലുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ട എന്ന നിലപാടാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുനർമൂല്യനിർണയം നടത്തിയ ശേഷം നിങ്ങളുടെ മാർക്ക് വർദ്ധിക്കുകയും നിങ്ങൾക്ക് LSS ലഭിക്കുകയും ചെയ്താൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ ഈ സമയത്ത് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ വേണ്ടി വിനിയോഗിച്ച 100 രൂപ നിങ്ങൾക്ക് മടക്കി ലഭിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് പുനർമൂല്യനിർണയത്തിന് കൊടുത്താൽ ലഭിക്കും എന്ന് തോന്നുന്ന എല്ലാവരും തന്നെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് LSS ലഭിക്കാൻ അതൊരു കാരണമായെങ്കിലോ?